ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു. സഞ്ജു സാംസൺ ടീമിലുണ്ടോ എന്ന് ചോദിച്ചാൽ ടീമിലില്ല, ടീമിലില്ലേ എന്ന് ചോദിച്ചാൽ ടീമിലുണ്ട്. അതാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ ഒരു അവസ്ഥ. ട്രാവലിംഗ് സ്റ്റാൻഡ് ബൈ പ്ലെയർ, അങ്ങനെയാണ് സഞ്ജു സാംസൺ അവർ ടീമിലെടുത്തിട്ടുള്ളത്. എന്നാൽ നോക്കുമ്പോൾ തിലക് വർമ്മ ടീമിനകത്തുണ്ട്, സ്കൈ ഉണ്ട്. സ്കൈൻ്റെ കാര്യം പിന്നെ സി എപ്പോൾ വേണമെങ്കിലും ഒരു കംപാക്ക് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരാളാണ്. പക്ഷെ സ്കൈനേക്കാൾ ആവറേജ് കൂടിയ ഓടിയുള്ള പ്ലെയറാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ട്രാവലിംഗ് സ്റ്റാൻഡ് ബൈയും സ്കൈ അത് വെച്ച് നോക്കുമ്പോൾ ടീമിലും ഉണ്ട്. ആ ഒരു ആസ്പെക്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ODI ഡെബ്യൂ ചെയ്യാത്ത തിലക് വർമ്മ ടീമിനകത്ത്, ഞാൻ എഴുതിയത് കാര്യങ്ങൾ കൊള്ളം എന്താണെങ്കിലും കളിച്ച് കപ്പടിച്ച് വന്നാൽ മതി. ഏഷ്യ കപ്പ് ടീമിൽ 5 മുംബൈ താരങ്ങൾ, അഗാർക്കറും മുംബൈ ലോബിയും ടീം ഇന്ത്യയെ തകർക്കുമെന്ന് വിമർശനം. ഓബിയസ്ലി അങ്ങനൊരു സാധനം വരും, വരാതിരിക്കുന്നില്ല. കാരണം ആ ഒരു ടീം ലിസ്റ്റ് ഞാനോട് വായിക്കാം. ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, കെ എൽ രാഹുൽ, ഇഷാൻ കിഷൻ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ഷർദുൽ ഠാക്കൂർ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, ഷമ്മി, സിറാജ്, പ്രസീദ് കൃഷ്ണ. ഓക്കെ, ഇത്രയാണ് ആ ലിസ്റ്റിലുള്ളത്. ഇനി ഇതിൽ ചഹൽ എന്തുകൊണ്ടില്ല എന്നുള്ളത് ഞാൻ ആകെ അന്തമിട്ടിരിക്കുക. കാരണം യുസ്വീന്ദ്ര ചഹൽ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഭയങ്കര എഫക്റ്റീവാണ്. ഇതിൽ അക്സർ പട്ടേൽ ആൻഡ് ഓക്കെ, ഓൾറെഡി നമുക്ക് രവീന്ദ്ര ജഡേജ ഉണ്ട്. ഇനി ഓക്കെ, ഒരു ബാക്കപ്പ് ഒരു ഓപ്ഷൻ എന്നുള്ള നിലയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. പിന്നെയും ഈ കുൽദീപ് യാദവും ഉണ്ട് ഇതിനകത്ത്. ഒരു ലെഗ് സ്പിന്നർ വേണ്ടടി. അത് ഞാൻ ആലോചിച്ചു, ഒരു ലെഗ് സ്പിന്നർ ഇല്ലാതെ ഇവർ എങ്ങനെ പോകും എന്നുള്ളതാണ്. രണ്ട് ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ്, ഒരു ചൈനാമാൻ, ദർ ഈസ് നോ ലെഗ് സ്പിന്നർ. ഇനി ഓഫ് സ്പിന്നറിൻ്റെ റോള് ഇതിൽ ആര് ചെയ്യുന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഓക്കെ, ഇനി അശ്വിൻ അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ എന്നാലും അശ്വിനൊന്നും നിർത്താൻ പറ്റില്ല. അശ്വിൻ ആൻഡ് ചഹൽ എനി ടൈം നല്ലൊരു ഓപ്ഷനാണ്. ഹാ, എന്താണെങ്കിലും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ബുംറ തിരിച്ചു വന്നതുകൊണ്ടും പിന്നെ ഷമി ഉള്ളതുകൊണ്ടൊക്കെ പിന്നെ ഒരിതുണ്ട്. ഈ സഞ്ജു എന്തുകൊണ്ട് ഇങ്ങനൊരു ട്രാവലിംഗ് സ്റ്റാൻഡ് ബൈ ആയി എന്ന് ചോദിക്കുന്നത് ശരിക്ക് എനിക്ക് പേഴ്സണലി ഒരു നെറ്റലാണ് തോന്നി. കാരണം ഇപ്പം അടുത്ത് കഴിഞ്ഞ മാച്ചുകൾ, ഇപ്പം ഇന്നലെ കളിച്ച മാച്ചിലും സഞ്ജു റണ്ണടിച്ചു. സഞ്ജു റണ്ണടിക്കാത്ത കളികളിൽ ബാക്കിയുള്ളവരും റണ്ണടിക്കുന്നില്ല, അവർക്കൊന്നും വിമർശനം വരില്ല. സഞ്ജുവിന് ഹെവി വിമർശനം വരുന്നുണ്ട് സഞ്ജു റണ്ണടിച്ചില്ലെങ്കിൽ. മനുഷ്യനിലൂടെ എല്ലാ കളിയും അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു 10-50 കളി കൊടുക്ക്, എന്നിട്ട് പറഞ്ഞാൽ പിന്നെ ഓക്കെ. കളിച്ച് കളി കിട്ടി വരുന്നേ ഉള്ളൂ. കിട്ടി വരുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സഞ്ജു സാംസണെ കുറിച്ചിട്ടാണ്. അപ്പം അയാളുടെ ഒരു ഷോൾഡറിൽ എത്രത്തോളം ഭാരം കയറ്റി വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ കമൻറ്റ് ബോക്സാണ്. എൻ്റെ പൊന്നെ, സഞ്ജു ഇല്ല എന്നറിഞ്ഞതോട് കൂടിയിട്ട് കമൻറ്റ് ബോക്സ് ഞാനിവിടെ വെക്കുന്നുണ്ട്. നല്ല കാര്യം, നന്നായി, റൈറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരിതേ പറയണ. നമ്മളെ നാട്ടിൽ നിന്ന് നല്ലൊരു പ്ലെയറുടെ കളിച്ച് ഇന്ത്യൻ ടീം കളിച്ച് ഇന്ത്യൻ ക്യാപ്റ്റനാകാൻ വരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മനുഷ്യൻ ഇല്ലാന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇത്രത്തോളം നിങ്ങൾക്ക് സന്തോഷമാവുണ്ടെന്നുണ്ടെങ്കിൽ എന്തോന്നാണ് നിങ്ങളൊക്കെ അവസ്ഥ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് തിലക് വർമ്മയ്ക്ക് മറ്റേ ഏഷ്യ കപ്പ് കാർഡൊക്കെ വെച്ചിട്ടുള്ളൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബൈ ദ വേ ODI സ്റ്റാറ്റസ് ഇതാണ്: 12 മാച്ച് സഞ്ജു, 24 മാച്ച് സൂര്യകുമാർ യാദവ്, 390 റണ്ണ് സഞ്ജു, 511 റണ്ണ് നമ്മുടെ സൂര്യകുമാർ യാദവ്, 55 ആവറേജ് ഉണ്ടായി സഞ്ജുവിന് 12 മാച്ചിൽ. 24 മാച്ചിന് സൂര്യകുമാർ യാദവിന് 24 ആവറേജ് ഉള്ളത്. സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിന് കൂടുതലാണ്. ഓക്കെ, ODI 50s എണ്ണവും സഞ്ജുവിന് കൂടുതലാണ്. ഇനി ബെസ്റ്റ് സ്കോറും സഞ്ജു സാംസണാണ് കൂടുതൽ. ആ സഞ്ജു സാംസൺ ഇല്ല, ട്രാവലിംഗ് സ്റ്റാൻഡ് ബൈ ആണ്. അപ്പുറത്ത് ആ സഞ്ജു സാംസൺ ഇതുവരെ ഡെബ്യൂ ചെയ്യാത്ത തിലക് വർമ്മ. സഞ്ജുവിനേക്കാ ഓൺ പേപ്പേഴ്സ് ഹൈ സ്കോറും ആവറേജും സ്ട്രൈക്ക് റേറ്റും എല്ലാം കുറവുള്ള സൂര്യകുമാർ യാദവ്. അപ്പം പിന്നെ മുംബൈ ലോബി എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞാൽ കേട്ടിരിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഇവർക്ക് അത് കേട്ട് തന്നെ ഇരിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. പിന്നെ ഇതിൽ പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് അജിത് അഗർക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് എന്തുകൊണ്ട് സഞ്ജു സാംസൺ ഇല്ല സ്റ്റാൻഡ് ബൈ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കെ എൽ രാഹുലിൻ്റെ ഇഞ്ചുറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺസേൺ ആണ്. ഓക്കെ, സോ അവർക്കൊരു റീപ്ലേസ്മെൻ്റ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സഞ്ജുവിന് എടുത്തിട്ടുള്ളത്. കെ എല്ലിന് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതൊരു ചോദ്യമല്ലേ. ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നില്ല അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഏഷ്യ കപ്പിന് പോകുമ്പോൾ അടുത്ത് നമുക്ക് വേൾഡ് കപ്പ് സ്ക്വാഡ് ഉണ്ട്. വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പറയണം. അതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ പോലെയാണ് ഏഷ്യ കപ്പ് കിടക്കണേ.
ഇതിപ്പോൾ ഓക്കെ ടീമിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ടീമിൻ്റെ ഒപ്പം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആ കിട്ടും, ആ ഒരു ആംബിയൻസ് കീപ്പ് ചെയ്തൊരു സഞ്ജുവിന് പോകാൻ പറ്റും. ബട്ട് സ്റ്റിൽ കളിച്ച് കിട്ടുന്ന ഒരു ഫീല് ഭയങ്കരമല്ലേ, ആ ഒരു കോൺഫിഡൻസ് ഡിഫറൻ്റ് അല്ലേ. എപ്പോഴും ഒരു ഓപ്ഷൻ വെച്ച് ഇനിയിപ്പോൾ കെ എലിനോ ശ്രേയാസിനോ എന്തെങ്കിലും ഒരു സീൻ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ഒരു തരത്തിൽ ഇതൊരു കൈൻഡ് ഓഫ് ഇതുമാണ്. കാരണം ഏഷ്യ കപ്പിൽ ഇഫ് ആരെങ്കിലും ഒരാൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ അയാളെ ഡ്രോപ്പ് ചെയ്ത് സഞ്ജുവിന് എടുത്തൊരു ടീമിൽ വേൾഡ് കപ്പിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ തിലക് വർമ്മ എന്ന് പറഞ്ഞ ഓപ്ഷൻ മേ ബി ഒരു ലെഫ്റ്റ് ഹാൻഡ് ലൈക്ക് മേ ബി അങ്ങനെയായിരിക്കും ഒരു ലെഫ്റ്റ്, പക്ഷേ അവിടെ ജഡേജ് ഉണ്ട്, അടിയിൽ ജഡേജ് ലെഫ്റ്റിൽ എന്താണ് കളിക്കും ആ ഒരു ലൈക്ക്. അതോ ഫോർത്തിൻ്റെ സ്ലോട്ട് തന്നെ ശ്രേയാസ് അയ്യരും സ്കൈയും ലൈക്ക് എന്ത് മാത്താണ് അവർക്ക് ഈ തിലക് വർമ്മനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടായത് എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇതാണ് ഏഷ്യ കപ്പ് സ്ക്വാഡ് ഉള്ളത്. സഞ്ജുവിനെ എടുത്തില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി എന്തോ ഇവരാരെങ്കിലും ഒരു റീസൺ കാണുമൊന്നുമില്ല എടുക്കാത്തതിൽ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീലാകുന്നത്. പിന്നെ ടീമാണ്, സെലക്ടേഴ്സ് ഉണ്ട്, ക്യാപ്റ്റൻ ഉണ്ട്, അവരുടെ കോളാണ്. ഓക്കെ, ഇൻ കേസ് ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരോട് ഉത്തമം പറയേണ്ടതും അവരാണ്. എന്താണെങ്കിലും ചോദ്യം വരും. സഞ്ജു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ വെച്ചുമ്പോൾ ചില്ലറ പ്ലെയർ ഒന്നുമില്ല, അമ്മ അതൊരു ഫാൻ ബേസ് ഉള്ള പ്ലെയറാണ്. ഇപ്പം അടുത്ത് തന്നെ കളിക്കാൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ കേട്ടതാ കിങ് ഓഫ് കേരള, കിങ് ഓഫ് രാജസ്ഥാൻ റോയൽസ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ആർട്ടേഴ്സ് തന്നെ ഭയങ്കരമായിട്ട്. കാരണം സഞ്ജുവിന് അത്രയും ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉണ്ട്. അങ്ങനത്തെ ഒരു പ്ലെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവർക്കൊരു ഹെവിനെസ് തോന്നും സെലക്ടേഴ്സിന്. കാരണം ഉത്തരം കൂടി വേറെ ആരെങ്കിലും സെലക്ട് ചെയ്യാത്തതിന് ഇത്ര ഉത്തരം കൊടുക്കേണ്ട ആവശ്യം വരില്ല. സഞ്ജുവിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം കൊടുത്തേ പറ്റൂ. ഇവ ഓബ്വിയസ്ലി പെർഫോമൻസ് ഉണ്ട്, ഈ പെർഫോമൻസ് ഇല്ലാതെ ഞാൻ പറയില്ല കേട്ടോ. നല്ല പെർഫോമൻസ് ഉണ്ട് ഇപ്പോൾ അടുത്തൊക്കെ. കാരണം സഞ്ജു ഫെയിലിയറായ അതേ കളിയിൽ തിലക് വർമ്മ ഫെയിലിയറാണ്. തിലക് വർമ്മനെ കുറിച്ച് ആരും പറയുന്നില്ല. തിലക് വർമ്മ അടിച്ച കളിക്ക് തിലക് വർമ്മ അടിച്ച് എന്ത് സഞ്ജു അടിച്ചില്ല, അവിടെ എപ്പോഴും സഞ്ജുവിനാവില്ല. അതാണ് ഇട്ടി കൊള്ളാം. എന്തായാലും ഒരു കാര്യം പറയാൻ മറന്നു, ഇനിയിപ്പോ ഇതിനടിയിൽ വന്നിട്ട് നീ സഞ്ജു ഫാൻ അല്ലടാ, നീ സഞ്ജുവിന്റെ ഫ്രണ്ട് അല്ലടാ എന്ന് ചോദിക്കുന്നവർ എന്താണെങ്കിലും വരും. ഇവൻ ഇങ്ങനെയാണ്, സഞ്ജു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം എനിക്കൊരു ഉത്തരം കിട്ടിയാൽ മതി. 50 ആവറേജ് ഉള്ള സഞ്ജു ടീമിലില്ല, സ്റ്റാൻഡ് ബൈ ആണ്. സഞ്ജു ഓക്കെ, സ്കൈന്റെ കാര്യമുണ്ട്, സൂര്യകുമാർ യാദവിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, ബിഗ് ടൈം പ്ലെയർ ആണ്, നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു വൻ രീതിയിലുള്ള കളി അടിച്ച് ജയിപ്പിക്കും എന്ന് വിചാരിക്കാം. ഒരു IPL പെർഫോമൻസ് ഓക്കെ, ആ ഫൈൻ, സ്റ്റിൽ ഫൈൻ ആണ്. പക്ഷെ ഇത്രയും കാലം IPL പെർഫോം ചെയ്ത സഞ്ജു സ്റ്റാൻഡ് ബൈയും കഴിഞ്ഞ കൊല്ലം പെർഫോം ചെയ്ത തിലക് വർമ്മ, ഒന്നോ രണ്ടോ കൊല്ലം പെർഫോം ചെയ്തിട്ട് തിലക് വർമ്മനെ പിടിച്ച് പെട്ടെന്ന് ഡെബ്യൂ പോലും ചെയ്യാത്ത ഒരാളെ പിടിച്ചിട്ട് ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഇടുന്നത് പ്യുവർ ഗാംബ്ലിംഗ് ആണ്. ഓക്കെ, സക്സസ് ആയാൽ ഫൈൻ. പിന്നെ ഈ പറഞ്ഞ പോലെ രോഹിത് ശർമ്മ നമുക്ക് നോക്കാം. വേറെ ഇനിയിപ്പോൾ, കാരണം മുംബൈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ്, പക്ഷെ പറഞ്ഞേ പറ്റൂ നോക്കും മുംബൈ ഇന്ത്യൻസ് ടീം പോലെ തന്നെ ഉണ്ട്.